നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ASI റംല ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ASIക്കെതിരെ നടപടിയെടുക്കാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശ പരിഗണിച്ചാണ് മധ്യമേഖല DIG റംല ഇസ്മായിലിനെതിരെ നടപടിയെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റാവു ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ് റംല പങ്കുവച്ചത്. ജൂലൈ 5 സംഭവം. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ ഉണ്ടായ വിദ്വേഷ മുദ്രാവാക്യത്തിൽ അറസ്റ്റിലായ പ്രവർത്തകർ ജാമ്യത്തിലിറങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പോസ്റ്റ്. പോലീസിനെയും കോടതിയെയും വിമർശിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റാണ് വനിതാ ASI ഷെയർ ചെയ്തത്. കാഞ്ഞിരപ്പള്ളി DYSP ഇവർക്കെതിരെ അന്വേഷണം നടത്തിയത്. അബദ്ധത്തിൽ സംഭവിച്ചതെന്നായിരുന്നു റംല ഇസ്മായിലിന്റെ വിശദീകരണം. ASIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിരുന്നു. അതേസമയം താനല്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതെന്ന് റംല ഇസ്മായിൽ പോലീസിനെ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മൊഴി നൽകി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗിച്ച് ഭർത്താവാണ് പോസ്റ്റ് ഷെയർ ചെയ്തത് എന്നാണ് റംലയുടെ മൊഴി. എന്നാൽ ഇക്കാര്യം വിശ്വസിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് നടപടിക്ക് ശുപാർശ ചെയ്ത് ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് DIG നീരജ് ഗുപ്തയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. പോലീസിന് വേണ്ട അച്ചടക്കമടക്കമുള്ള കാര്യങ്ങളിൽ റംല വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനാകില്ലെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് വിശദമാക്കി. ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ എറണാകുളം സ്വദേശിയായ കുട്ടി നടത്തിയ വിദ്വേഷ മുദ്രാവാക്യം ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിന് പിന്നാലെ 31 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പോലീസിനും കോടതി നടപടികൾക്കുമെതിരെ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റാവു ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയിരുന്നു. ഈ പോസ്റ്റാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ ASI റംല ഇസ്മായിൽ ഷെയർ ചെയ്തത്. BJP മധ്യമേഖല പ്രസിഡന്റ് N. ഹരി ഉൾപ്പെടെ നേതാക്കൾ റംലയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു. റംലയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പോലീസിൽ കടുത്ത സമ്മർദ്ദം നടക്കുന്നതായി N. ഹരി പറഞ്ഞിരുന്നു. RSS നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നിരുന്നു. പോലീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് അടക്കമുള്ള കടുത്ത നടപടിയാണ് അന്ന് സ്വീകരിച്ചത്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നടപടിയെടുത്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വനിതാ ASIയും ഈരാറ്റുപേട്ട സ്വദേശിയുമായ റംല ഇസ്മായിൽ വിവാദ പോസ്റ്റ് ഷെയർ ചെയ്തത് എന്നാണ് ശ്രദ്ധേയം. നേരത്തെ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം പ്രതിയായിരുന്നു. പോലീസിനുള്ളിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന നുഴഞ്ഞുകയറ്റം ഏറെ ജാഗ്രതയോടെ കാണണമെന്ന നിർദ്ദേശമാണ് ഉന്നത പോലീസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.